ഹായ്, വെൽക്കം ടു അവർ ചാനൽ വായു. ഒക്കെ ഇന്ന് ഞാനിവിടെ കാണിക്കാം നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന വഴിയും, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക്. അപ്പോൾ ആ വഴിയും കാണിക്കാം, അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന് താഴത്തേക്കുള്ള വ്യൂവും കാണിക്കാം. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ ഡി എൽ ആർ, അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നെ ചെയ്യാം. ഇതാണ് ഡി എൽ ആർ, അതായത് ഡോക്ക്ലാൻഡ് ലൈറ്റ് റെയിൽവേ സർവീസ് എന്ന് പറയും. ആ ടിക്കറ്റ് ഷോപ്സാണ്, ടിക്കറ്റ് ഷോപ്സ് വേണേൽ ടിക്കറ്റ് എടുക്കാം, നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഓയിസ്റ്റർ കാർഡോ എ ടി എം കാർഡ്സോ വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പുറത്തേക്കുള്ളൊരു വീഡിയോ കാണിക്കാം. ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വീഡിയോ, അതായത് ആ പോകുന്നതാണ് ഡി എൽ ആർ, ഡോക്ക്ലാൻഡ് ഡോക്ക്ലാൻഡ് ലൈറ്റ് റെയിൽവേ. ആ പോകുന്ന അതിക്കടെയാണ് നമ്മൾ വന്നത്, വെസ്റ്റ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതാണ് റോഡിൻ്റെ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. മഴയുണ്ട്, നല്ല രീതിയിൽ മഴയുണ്ട്, നല്ല നനഞ്ഞു പോകാൻ കാര്യം ക്ലാസീകരണ സമയമായി. അതാണ് പുറത്തേക്കുള്ള വ്യൂ, നല്ല രീതിയിൽ മഴയുണ്ട്. പിന്നെ എന്നാ, സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും രണ്ട് ബിൽഡിംഗ് ആണുള്ളത്. റോഡ്, ഓവർ ഹെഡ് റോഡുണ്ട്, ലൈറ്റ് റെയിൽവേ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് റോഡിൻ്റെ വെളിയുടെ. പിന്നെ ക്യാമ്പസിലേക്കുള്ള വഴി, ലിഫ്റ്റ് ഉണ്ട് താഴത്തേക്ക് മെയിൻ റോഡിലേക്കുള്ളത്. മഴ അത്യാവശ്യം കനത്തുകൊണ്ടിരിക്കുകയാണ്, കുടയില്ല, അതുകൊണ്ട് നനയേണ്ടി വരും. ക്യാമ്പസിലേക്ക് കയറാനുള്ള കൂട്ടത്തിലാണ്. ക്യാമ്പസിൻ്റെ ഒരു വ്യൂ ആണ്, ഒരു ചെറിയ കുളവും കാര്യങ്ങളും, പിന്നെ വാട്ടർ ഫിൽട്രേഷനൊക്കെ ഉണ്ട്, ക്യൂബിക്കിളുണ്ട് പിന്നെ ഇരിക്കാനായിട്ട്. ഇതെല്ലാം കോമൺ ആണ്, പല യൂണിവേഴ്സിറ്റിയോട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റോയ് ഹാംപ്ടൺ പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ്. ക്യാമ്പസിൻ്റെ ഒരു വ്യൂ മനോഹരമാണെന്ന് തന്നെ പറയണം. പിന്നെ കോമൺ ആയിട്ട് ഇതാണ് നമുക്ക് പോകാനുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിൽഡിംഗ് ആണ്. ഇവിടെ രണ്ട് സ്ഥലത്തായിരുന്നു ക്ലാസ് തുടങ്ങണേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. പിന്നെ എവിടെയാണ് ക്ലാസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് രണ്ട് ബിൽഡിങ്ങിലും ക്ലാസ് ഉണ്ടാവാറുണ്ട്.